Duh. ഹലോ ഗായ്സ്, നമ്മളെ ഫ്രിഡ്ജ് എത്തിയിട്ടോ? അതാണ് നമ്മളെ ഫ്രിഡ്ജ്. പിന്നെ നമ്മളെ ഫ്രിഡ്ജ് ഒപ്പിച്ചു തന്നത് നമ്മളൊരു സുഹൃത്താണ്, വിനായക്. അവൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ അടിയിൽ കൊടുക്കുന്നുണ്ട്, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ബന്ധപ്പെടുക. അപ്പോൾ ഇതാണ് നമ്മളെ ഫ്രിഡ്ജ്. ലീക്കുകൾ കുറേ ഇല്ല, പക്ഷേ ഓൾസ് കുറേ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മളെ ടെർമോക്കോളിലേക്ക് വെള്ളം ഇറങ്ങാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ കുറേ ഓൾസ് ഉണ്ട്. ഒന്ന് ഇതാ, രണ്ട് മൂന്ന് നാല്, പിന്നെ അത് കുറച്ച് വലിയ ഓൾസാണ്. പക്ഷേ അവിടെ ഒന്ന് വെള്ളം ലീക്കാവില്ല. പക്ഷേ നമ്മളെ ടെർമോക്കോളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഫ്രിഡ്ജ് വേഗം പൊട്ടാൻ ചാൻസ് ഉണ്ട്. ടെർമോക്കോൾ ഇവിടെ ഫുൾ ടെർമോക്കോളാണ് ഈ സൈഡ്. അപ്പോൾ അവിടെ നമ്മളെന്തെങ്കിലും ചെയ്യണം, അതിനെ സെൻ്ററായോണ്ട് പൊട്ടിയാലും സീനില്ല. ഇതാണ് നമ്മളെ ഉള്ളത്തെ അവസ്ഥ. പിന്നെ നമ്മളെ ഈ ഒരു പൊസിഷനിലാട്ടുമ്പോൾ ഫ്രിഡ്ജ് വെക്കുക എന്നുവെച്ചാൽ ഇതാ ഈ ഒരു ലെവലിൽ ഫ്രിഡ്ജ് വെക്കുക. പിന്നെ ഗൈസ്, ഇത് പുറത്തൊന്നല്ല, ഇതാ ഷീറ്റിൻ്റെ കറക്റ്റ് ലെവലിലാണ്. അതാവുമ്പോൾ വെയിലും കിട്ടും, മഴ ചെറിയ പാച്ചിലേ ഉണ്ടാവുള്ളല്ലോ. ഷീറ്റിൻ്റെ ഒരു കറക്റ്റ് ലെവലിലാണ് വെച്ചത്. ഈ സൈഡും ഒക്കെ കറക്റ്റ് ലെവലിലാണ് വെച്ചത്. ഫ്രിഡ്ജിൻ്റെ വീഡിയോ ഫുൾ ഒന്ന് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ ഇന്നിപ്പോൾ ഏകദേശം 6 മണിയായി. അതുകൊണ്ട് നാളെ വരയ്ക്കും ഫ്രിഡ്ജ് സെറ്റാക്കുന്ന വീഡിയോ. അപ്പോൾ നാളെ നിങ്ങൾ എന്തായാലും കാണണം. പിന്നെ ഞാനൊന്ന് കൈ വൃത്തിയാക്കി, അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചു നോക്കി. അപ്പം എന്താ ഈ ലീക്കിൻ്റെ ആ ഒരു ഭാഗം കൺഫേമായി. അതിൻ്റെ അടിയിലൊക്കെ കാട്ടിത്തരാം, ഉണ്ടോ? എവിടെയും ലീക്കില്ല. അത് ആ വെള്ളമൊക്കെ ഞാൻ കെയ്യേൻ്റെ വെള്ളമാണ് കേട്ടോ, ലീക്കായതല്ല. പിന്നെ ഇതിനൊരൊറ്റ ലീക്കുകയുള്ളൂ, അടിയിൽ എവിടെയും ലീക്കില്ല. ഫീസറിൻ്റെ ആ ഭാഗത്ത് ഞാൻ കാട്ടിത്തരാൻ വേണ്ടി. ഈ ഫീസറിൻ്റെ ഇതാ ഏകദേശം അടിയിൽ ഇതാ ആ ഒരൊറ്റ ലീക്കുകയുള്ളൂ. അപ്പോൾ ബാക്കി വീഡിയോകളൊക്കെ നാളെ ഉണ്ടാവുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ.